ഹലോ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ നീറ്റ് ഫിസിക്സ്. ഞാൻ ഗോപൂച്ചുണ്ട്. അപ്പൊ നമ്മളിന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന. റൊട്ടേഷണൽ ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ഫോർ നീറ്റ്. ആൻഡ് ഇതിനു മുൻപുള്ള പാർട്സ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കാണാൻ ശ്രമിക്കാം. അതുകൂടാതെ ഈ ഒരു ചാപ്റ്റർ കാണുന്നതിന് മുൻപ് തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കാം. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ടോട്ടൽ ഇന്നല്ല കേട്ടോ, മൊത്തം കുറച്ച് പാർട്സ് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നിയർലി 40 to 50 ക്വസ്റ്റ്യൻസോളം നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു പാർട്ട് മെയിൻ ആയിട്ട് നമ്മള് സെന്റർ ഓഫ് മാസും ടോർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ടു പാർട്ടിക്കിൾസ്, ഒരു പാർട്ടിക്കിളിന്റെ മാസ് 5 kg വേറൊരു പാർട്ടിക്കിളിന്റെ മാസ് 10 kg തന്നിട്ടുണ്ട്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി അറ്റാച്ച്ഡ് ടു ടു എൻഡ്സ് ഓഫ് റിജിഡ് റോഡ് ഓഫ് ലെങ്ത് 1 m. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഫ്രം ദി 5 kg, അതായത് സെന്റർ ഓഫ് മാസ്, ശരിക്കും സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ അറിയാലോ, സിഗ്മ എം ഐ ആർ ഐ ബൈ സിഗ്മ എം ഐ ആണ് നമ്മുടെ ഇക്വേഷൻ സെന്റർ ഓഫ് മാസ്. ഇപ്പൊ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താ, ഇപ്പൊ രണ്ട് പാർട്ടിക്കൾ ഉണ്ടെങ്കിൽ എം വൺ എക്സ് വൺ പ്ലസ് എം ടു എക്സ് ടു ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു, ഇതാണ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ഇവിടെ നമ്മുടെ കയ്യിലൊരു അതിനെ വേറൊരു കാര്യം കൂടി പറയാം. ഇവിടെ ഒരു മാസ് എം വൺ ഉണ്ട്, ഇവിടെ ഒരു മാസ് എം ടു ഉണ്ട്, ടോട്ടൽ ലെങ്ത് എല്ല് വന്നിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട്സ് ദി ഡിസ്റ്റൻസ് ഓഫ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എപ്പോഴും വലിയ മാസ് എവിടെയാണോ അതിന്റെ അടുത്തായിരിക്കും ശരിക്കും. സോ സെന്റർ ഓഫ് മാസ് ഫ്രം 5 kg ആണ് ചോദിക്കുന്നത്. സെന്റർ ഓഫ് മാസ് ഫ്രം 5 kg, നമുക്കിത് 5 kg കൊടുക്കാം, ഇതിനെ 10 kg കൊടുക്കാം. അപ്പൊ ഏത് മാസിൽ നിന്നാണോ നിങ്ങൾക്ക് സെന്റർ ഓഫ് മാസ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ, ആ മാസം ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ മാസം എന്തായിട്ട് കൺസിഡർ ചെയ്യുക, ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ടേക്ക് ദിസ് ആസ് ഒറിജിൻ. ഈ ഡിസ്റ്റൻസ്, ഈ കോർഡിനേറ്റ് എന്തായിരിക്കും, എൽ സീറോ ആയിരിക്കും അല്ലേ. സോ നമുക്ക് അവിടെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്താ, എം വൺ ഇൻറ്റു ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് സീറോ ആണ് പ്ലസ് എം ടു ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ലെങ്ത് അല്ലെ, 1 m ആണ് ലെങ്ത്, 1 m ആണ്, ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു. അപ്പൊ നിങ്ങൾക്ക് 10/15 എന്ന് കിട്ടും. 10/15 എന്ന് വെച്ചാൽ 2/3, ദാറ്റ് ഈസ് 0.67 m എന്ന് കിട്ടും. 0.67 m എന്ന് വെച്ചാൽ എത്രയാ, 67 cm ആണ്. 67 cm ഈസ് ഓപ്ഷൻ സി. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് മാസ് ഫ്രം എം ടു ആണ് ചോദിക്കുന്നെങ്കിൽ യു ക്യാൻ ടേക്ക് എം ടു ആസ് ഒറിജിൻ. ഒറിജിൻ നമുക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം, സെന്റർ ഓഫ് മാസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഒറിജിൻ. അടുത്ത ചോദ്യം, ഇവിടെയും ഇതേപോലെ 3 മാസം, 3 മാസസ് എക്സ് ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട്. 300 മാസ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്, 300 g ഉണ്ട്, അതേപോലെ പിന്നെന്തുണ്ട്, 500 g കാണാം, അതേപോലെ യു ഹാവ് 400 g. അങ്ങനെ 3 മാസം നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ 300 g ഒറിജിനിലാണ് വെച്ചിരിക്കുന്നത്, എക്സിന്റെ വാല്യൂ 0 ആണ്. 500 g എവിടെയാണ് വെച്ചിരിക്കുന്നത്, 40 cm. അതുപോലെ ഇത് 70 cm വെച്ചിരിക്കുന്നു. ഓക്കെ, സോ വാട്ട് ഇസ് ദി സെന്റർ ഓഫ് മാസ് ഫ്രം ഒറിജിൻ. സെന്റർ ഓഫ് മാസ് ഫ്രം ഒറിജിൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ 300 × എം വൺ എക്സ് വൺ പ്ലസ് എം ടു എക്സ് ടു പ്ലസ് എം ത്രീ എക്സ് ത്രീ ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ. നമുക്ക് ഈ 0 2 0 2 0 2 0 2 0 2 0 ക്യാൻസൽ ചെയ്യാം. 5 × 4 = 20, അപ്പൊ 200 വരും, ഇവിടെ 280 വരും, ഡിവൈഡഡ് ബൈ 12 വരും, 12 വരുന്നു അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 480 ബൈ 12 എന്ന് കിട്ടും, 40 cm എന്ന് കിട്ടും. 40 cm ഓപ്ഷൻ എ.
ഈ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് കിടക്കാം. ഇവിടെ ഈ സ്കെയിലറിന് പകരം പൊസിഷൻ വെക്ടർ ആയിട്ട് തന്നിരിക്കുന്നു അല്ലേ? പൊസിഷൻ വെക്ടർ ആയിട്ട് തന്നിരിക്കുന്നു. എം വൺ ഉണ്ട്, എം ടു ഉണ്ട്. ഇത് പൊസിഷൻ വെക്ടർ നമുക്ക് ആർ വൺ എന്ന് എടുക്കാം, ഇത് ആർ ടു എന്ന് എടുക്കാം. സിമ്പിൾ, പഴയപോലെ തന്നെ കേട്ടോ. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എം വൺ ആർ വൺ പ്ലസ് എം ടു ആർ ടു ബൈ എം വൺ പ്ലസ് എം ടു ചെയ്താൽ മതി. അതിൽ ആർ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ ആണെന്ന് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ വൺ ഇൻറ്റു എന്ത് വരും? ഐ പ്ലസ് ടു ജെ പ്ലസ് കെ പ്ലസ് ത്രീ ഇൻറ്റു മൈനസ് ത്രീ ഐ മൈനസ് ടു ജെ പ്ലസ് കെ ഹോൾ ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ത്രീ എന്ന് വരും. അപ്പൊ എന്തൊക്കെയുണ്ട്? ഇവിടെ ഐ ഉണ്ട്, ഇവിടെ മൈനസ് നയൻ. ത്രീ ഇൻറ്റു ത്രീ മൈനസ് നയൻ അല്ലേ? ത്രീ ഇൻറ്റു മൈനസ് ത്രീ. അപ്പൊ നിങ്ങൾക്ക് മൈനസ് എയ്റ്റ് ഐന്ന് കിട്ടും. ഐ ഇവിടെ ആ കുഴപ്പമില്ല, മൈനസ് എയ്റ്റ് ഐന്ന് കിട്ടും. ടു ജെ ഉണ്ട്, മൈനസ് സിക്സ് ഉണ്ട്, ടു മൈനസ് സിക്സ്. അപ്പൊ മൈനസ് ഫോർ ജെ എന്ന് കിട്ടും, മൈനസ് ഫോർ ജെ എന്ന് കിട്ടും. കെ ഉണ്ട്, ത്രീ കെ ഉണ്ട്, യു വിൽ ഗെറ്റ് പ്ലസ് ഫോർ കെ ഹോൾ ഡിവൈഡഡ് ബൈ ഫോർ വരും. So what is 8 by 4 minus 2y? Minus 4 minus 4 minus j. 4 4 plus k. Minus 2y minus j plus k. Minus 2y minus j plus k. You have option A. Clear? 2009 ले चोदिच्चु चोदिवना. अब नमक्क अड़त्त ടൂ തൗസൻഡ് ട്വൽവില് ചോദിച്ച ചോദ്യമാണ്. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ. രണ്ടാൾക്കാരുണ്ട്, ഒരാളുടെ മാസം 55 കിലോഗ്രാമും മറ്റൊരാളുടെ മാസം 65 കിലോഗ്രാമും. രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ഈ ബോട്ടിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എം വണ്ണും ഇവിടെ എം ടു ഉണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഈ ബോട്ടിന്റെ നീളം 3 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ബോട്ടിന്റെ മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ് ബോട്ടിന്റെ മാസ്. അതിൽ എന്ത് ചെയ്തു? ഈ ഒരു ആളുണ്ടല്ലോ, 55 കിലോഗ്രാം ഉള്ള ആള്, അയാള് ബീന്റെ കൂടെ വന്നിരുന്നു. അയാള് ബീയുടെ കൂടെ വന്നിരുന്നു. ഓക്കെ, ഇവിടുന്ന് എണീറ്റിട്ട് അയാൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ബോട്ടിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് എന്ത് സംഭവിക്കും? ബോട്ട് ഈസ് ഇൻ സ്റ്റിൽ വാട്ടർ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സെന്റർ ഓഫ് മാസിന് മാറ്റം വരണമെങ്കിൽ, സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യണം. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തടത്തോളം കാലം സെന്റർ ഓഫ് മാസ് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും. സോ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല, അപ്പൊ ഇനിഷ്യലി റെസ്റ്റ് ആണെങ്കിൽ അവിടെ ഫൈനൽ എന്ത് തന്നെ ആയിരിക്കും? സെന്റർ ഓഫ് മാസ് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ദർ വിൽ നോട്ട് ബി എനി ഷിഫ്റ്റ് ഇൻ ദി സെന്റർ ഓഫ് മാസ്. ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? സീറോ. കണ്ടീഷൻ എന്താ? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട്. ഈ ബോട്ട് നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നൊക്കെ അത് ഇന്റേണൽ ആയിട്ടല്ലേ, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ തള്ളുന്നൊന്നും ഇല്ലല്ലോ ബോട്ട് അല്ലേ. ശരി, അപ്പൊ അതാണ് കൺസെപ്റ്റ്. അടുത്ത ചോദ്യം, അതുപോലെ ഒരു ചോദ്യമാണ് 2010 ചോദിച്ചിരിക്കുന്നത്. ടു പാർട്ടിക്കിൾസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് ആണ്, മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഓക്കെ, രണ്ട് ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സെന്റർ ഓഫ് മാസ് എവിടെയുണ്ട്? അത് നിങ്ങളായിക്കോട്ടെ. അപ്പൊ രണ്ട് ബോഡി എയും ബിയും, ഓക്കെ, മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ആണ്. സ്പീഡ് വിയും ടു വിയും ആണ് സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ ആർ മൂവിങ് ഇന്റേണൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞത്, എക്സ്റ്റേണൽ ആയിട്ടൊന്നും അല്ല ഫോഴ്സ്, ഇന്റേണൽ ആണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സെന്റർ ഓഫ് മാസ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് തന്നെയായിരിക്കും. സെന്റർ ഓഫ് മാസിനെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഓപ്ഷൻ തന്നെയാണ്, ബി തന്നെയാണ്. റീസൺ എന്താ? നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം നോക്കാം. എ ബി സി എന്ന് പറയുന്നത് 3 വെക്ടർ ആണ്. എ ഡോട്ട് ബി 0 ആണ്, എ ഡോട്ട് സി 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെക്ടറെ പാരലൽ ടു എന്താണെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് യു നോ വാട്ട് ഈസ് എ ക്രോസ് ബി ക്രോസ് സി? ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇല്ലേ, വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. എ ക്രോസ് ബി ക്രോസ് സി എന്ന് വെച്ചാൽ എന്താ? എ ഡോട്ട് സി ഇൻ ടു വെക്ടർ ബി
minus a dot b into vector c. അറിയോന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയുന്ന എനിക്കറിയില്ല. നോക്കാം എന്തായാലും. ഇത് അറിയില്ലെങ്കിൽ ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ എ ഡോട്ട് സി സീറോ ആണ് അല്ലേ, എ ഡോട്ട് സി സീറോ ആണ്. അപ്പൊ സീറോ ഇന്റു വെക്ടർ ബി സീറോ വെക്ടർ ആണ്. അതല്ല എ ഡോട്ട് ബിയും സീറോ ആണ്, എ ഡോട്ട് ബിയും സീറോ ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത് എന്ത് കിട്ടും, സീറോ എന്ന് കിട്ടും. എ ക്രോസ് ബി ക്രോസ് സി സീറോ ആണെങ്കിൽ, എ ക്രോസ് ബി ക്രോസ് സി സീറോ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, വെക്ടർ എ എന്ന് പറയുന്നത് പാരലൽ ടു ബി ക്രോസ് സി ആയിരിക്കും എന്നാണല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. പി ക്രോസ് ക്യൂ സീറോ ആണെങ്കിൽ, പി ക്രോസ് ക്യൂ സീറോ ആണെങ്കിൽ അതിനർത്ഥം എന്താ, പി ആൻഡ് ക്യൂ ആർ പാരലൽ. പിയും ക്യൂ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതുപോലെ ഇവിടെ എ പാരലൽ ടു എന്തായിരിക്കും, ബി ക്രോസ് സി. നിങ്ങൾ എങ്ങനെ ചെയ്യും, ഇത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്ക് ഐ എന്ന് കൊടുക്കുക, ബിക്ക് ജെ എന്ന് കൊടുക്കുക, സിക്ക് കെ എന്ന് കൊടുക്കുക. എന്നാൽ അവർ പറയുന്ന കണ്ടീഷൻ അല്ലെ, ഐ ഡോട്ട് ജെ എന്തായിരിക്കും, എ ക്രോസ് ബി സീറോ ആയിരിക്കും. അത് ഐ ഡോട്ട് കെ എന്നുവെച്ചാൽ എന്താ, എ ഡോട്ട് സി, ഇത് എ ഡോട്ട് ബി. അവർ പറയുന്ന പോലെ നമുക്ക് സീറോ കിട്ടും. അപ്പൊ ഐ ഡോട്ട് ജെയും സീറോ ആണ്, ഐ ഡോട്ട് കെയും സീറോ ആണ് അല്ലേ. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ പാരലൽ ടു എന്ന് വെച്ചാൽ അർത്ഥം എന്താ എന്നാണ് ചോദിക്കുന്നത്, വെക്ടർ എ പാരലൽ ടു. അപ്പൊ വെക്ടർ എ പാരലൽ ടു എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ എ ക്രോസ് ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടും, വാട്ട് ഇസ് എ ക്രോസ് ബി, ഐ ക്രോസ് ജെ എന്ന് കിട്ടും. അത് കെ അല്ലേ, പാരലൽ ടു കെ എന്ന് പറയാൻ പറ്റുമോ, പറ്റില്ല. പാരലൽ ടു കെ പറയാൻ പറ്റില്ലല്ലോ. വാട്ട് ഇസ് ബി പ്ലസ് സി, ബി പ്ലസ് സി എന്ന് വെച്ചാൽ ജെ പ്ലസ് കെ ആണ്. ജെ പ്ലസ് കെ എന്നൊക്കെ പറയുമ്പോൾ ഡയറക്ഷൻ തന്നെ മാറി, അവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, പാരലൽ ടു ബി പ്ലസ് സി എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെയും ബിക്കും സിക്കും പാരലൽ അല്ല, പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ് സീറോ ആയത്, ഓപ്ഷൻ ഡി യു അല്ല. പിന്നെ എന്തുമാത്രമേ വരുള്ളൂ, ബി ക്രോസ് സി. വാട്ട് ഇസ് ബി ക്രോസ് സി, മീൻസ് ജെ ക്രോസ് കെ. ജെ ക്രോസ് കെ എന്ന് വെച്ചാൽ എന്താ, ഐ അല്ലേ. അപ്പൊ ഐ പാരലൽ ടു ഐ ആയിരിക്കും, ഐ പാരലൽ ടു ഐ ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവാത്തവർ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം സ്പീഡ് കുറച്ചിട്ട്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ലീനിയർ വെലോസിറ്റി ഈ വെക്ടർ ആർ എന്ന് വന്നിട്ടുണ്ട് ഒമേക്ക് എന്ന് പറഞ്ഞത്. ഇത് 1999 ചോദിച്ചിട്ട് അതിന് ശേഷം പിന്നെ ചോദിച്ചിട്ടില്ല കേട്ടോ, ഈ ഒരു ചോദ്യം ഒരിക്കലേ നീറ്റിന് കണ്ടിട്ടുള്ളൂ. എന്നുവെച്ച് ഇപ്പൊ ചോദിച്ചു കൂടുകയില്ല, മേ ബി ചിലപ്പോ ഇനി ഈ ഒരു നീറ്റിന് ചോദിക്കാം. ഒമേഗയും ആറും പൊസിഷൻ വെക്ടറും അതുപോലെ ഒമേഗ ആംഗുലർ വെലോസിറ്റി വെക്ടറും വന്നിട്ട് വാട്ട് ഈസ് ലീനിയർ വെലോസിറ്റി എന്ന് ചോദിക്കാം. അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ പലരും അറിയിരിക്കും അല്ലെ, പലർക്കും ഒമേഗ ക്രോസ് ആർ ചെയ്താൽ മതി. വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ എന്താ, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഐ ജെ കെ ഉണ്ട്, ഒമേഗന്റെ വാല്യൂ 5 ഉണ്ട്, മൈനസ് 6 ഉണ്ട്, പ്ലസ് 6 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, പൊസിഷൻ വെക്ടർ മൈനസ് ആർ ഉണ്ട്, 1 ഉണ്ട്. സോ ഐ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടും മൈനസ് 6 പ്ലസ് 24 18 എന്ന് കിട്ടും. ഐ 18 കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, പിന്നെ വേറെ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല, ഉത്തരം കിട്ടി. ഐ എന്ന് വെച്ചാൽ 18 കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, അപ്പൊ ഓപ്ഷൻ ബി അല്ലേ. എന്നിട്ട് നോക്കാം, മൈനസ് ജെ ഇൻറ്റു എന്ത് വരും, 5 മൈനസ് 18 മൈനസ് 13 പ്ലസ് കെ ഇൻറ്റു മൈനസ് 20 പ്ലസ് 18 മൈനസ് 2, ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 18i പ്ലസ് 13j മൈനസ് 2k എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഇതിലെ ടോർക്ക്, ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പൊസിഷൻ വെക്ടറും ഫോഴ്സ് ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ദി ഇക്വേഷൻ ഫോർ ടോർക്ക്, ആർ ക്രോസ് എഫ് ആണ്, അല്ലാതെ എഫ് ക്രോസ് ആർ അല്ല കേട്ടോ. ടോർക്ക് ഈസ് നോട്ട് എഫ് ക്രോസ് ആർ, എഫ് ക്രോസ് ആർ അല്ല ടോർക്ക് എന്ന് പറയുന്നത്, ആർ ക്രോസ് എഫ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതുപോലെ ആർ ഈക്വൽ ടു എന്താ, 2k, ആർ ഈസ് 2k ക്രോസ് എഫ് എന്താ, വാട്ട് ഈസ് എഫ് ഈക്വൽ ടു 3j. 2 ഇൻറ്റു 3 6 ഇൻറ്റു കെ ക്രോസ് ജെ എന്ന് വരും. വാട്ട് ഈസ് കെ ക്രോസ് ജെ, മൈനസ് ഐ ആണ്, കെ ക്രോസ് ജെ ഈസ് മൈനസ് ഐ. സോ മൈനസ് 6 എന്ന് കിട്ടുന്നു.
minus 6i option C. And our first option then plus 6i na thannu irukku. Eppa chodichu chodyam nokki 2020. ഇതു പോലത്തെ ചോദ്യം ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. 2020 ൽ ചോദിച്ചു, ഈ വർഷം കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ഇതുപോലത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. സോ ഈ ഒരു ചോദ്യം നോക്കാം. ഇത് 2018 ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഇങ്ങനൊരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് 20-3 ആണ്. And നമുക്ക് ടോർക്ക് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? അബൌട്ട് ദി പോയിന്റ് 2-2-2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മളൊരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വരയ്ക്കുകയാണെങ്കിൽ ടോർക്ക് ഈസ് ആക്ടിങ് അറ്റ് ദി പോയിന്റ് 20-3 നോട്ട് ടോർക്ക് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇവിടെ ആക്ട് ചെയ്യുന്നത് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദി പോയിന്റ് 2-2-2 ഈ ഒരു പോയിന്റിനെ അപേക്ഷിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? പി എന്ന് കൊടുക്കുക, ഇത് ക്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പൊസിഷൻ വെക്ടർ ഇതായിരിക്കും. നമ്മുടെ പൊസിഷൻ വെക്ടർ, നമ്മുടെ പൊസിഷൻ വെക്ടർ, വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ മീൻസ്? പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു രണ്ട് പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം 2-2 സീറോ ആയി വരും. 0-2 സീറോ അല്ലേ. 0-2 0-2 അത്രയും ജെ എന്ന് വരും. പിന്നെ -3-2 കെ എന്ന് വരും. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 0i+2j-k എന്ന് വരും. ഇങ്ങനെയല്ലേ വരുന്നത്? -3+2-k എന്ന് വരും. 0+2-1k എന്ന് വരും. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ. ഇനി ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആർ ക്രോസ് എഫ് ചെയ്താൽ മതി. ഡിറ്റർമിനന്റ് ഐ കണ്ടുപിടിക്കുക, ജെ കണ്ടുപിടിക്കുക, കെ എഴുത, ആറിനെ 0-2-1 എന്ന് എഴുതാം. എഫിന് എന്താ തന്നിരിക്കുന്നത്? എഫ് ഈക്വൽ ടു 4 ഉണ്ട് 5 ഉണ്ട് -6 ഉണ്ട്. സോ ഐ ഇൻറ്റു ഇവിടെ -12+5 എന്ന് വരും അല്ലേ. -12+5 -7i എന്ന് വരും. -7i -j × 4 എന്ന് വരും. +k × -8 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് -7i -4j -8k. -7i -4j -8k ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എ പോയിന്റ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ആ ഒരു പൊസിഷൻ വെക്ടർ, ആ ഒരു പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. മാറുന്ന വെച്ചാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. പിന്നെ ആർ ക്രോസ് എഫ് ചെയ്യുക, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം നോക്കിയാൽ ഇതേപോലെ അല്ലേ. വാട്ട് ഈസ് ദി ടോർക്ക് ആണ് ചോദിക്കുന്നത്, എബൌട്ട് ഒറിജിനാ പറയുന്നത്. എബൌട്ട് ഒറിജിൻ പറയുന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആർ ക്രോസ് എഫ് ഒക്കെ ചെയ്താൽ മതി അല്ലേ. സോ എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഐ ജെ കെ, ആറിന്റെ വാല്യൂ 3, 2, 3, എഫിന്റെ വാല്യൂ 2-3, 4. സോ ഐ ഇൻറ്റു എന്തരും? 4 × 2 = 8, 17 എന്ന് വരും. i × 17 വരുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ, തന്നെ കണ്ടുപിടിക്കുക. ഓപ്ഷൻ ഡി ആണ്. -j × 12-6 എന്ന് വരും. -j × 6 +k × -9 - 4 -13 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് 17i - 6j - 13k എന്ന് കിട്ടും. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക്, നോട്ട് ലാസ്റ്റ് പാർട്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത്
ഫോഴ്സ് തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, ആംഗുലർ മൊമെന്റം അബൌട്ട് ഒറിജിൻ കൺസേർവ്. നമ്മൾ ലീനിയർ മൊമെന്റം കൺസേർവ് എപ്പോഴാകാം? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആകുമ്പോൾ. അതേപോലെ ആംഗുലർ മൊമെന്റം കൺസേർവ് എന്ന് വെച്ചാൽ അതിനർത്ഥം എന്തായിരിക്കും? നെറ്റ് ടോർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. നെറ്റ് ടോർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ആർ ക്രോസ് എഫിന് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? സീറോ കൊടുത്താൽ മതി, ആൽഫ കിട്ടും. ആർ ക്രോസ് എഫ് ആണ് ടോർക്ക്, അതിന് സീറോ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽഫ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിക്കാം. ഐ ജെ കെ, ആറിന്റെ വാല്യൂ 2 - 6 - 12. ഇത് ആൽഫ 3 പിന്നെന്താ 6 അല്ല. നിങ്ങളൊരു കാര്യം നോക്കിയോ, ആർ ക്രോസ് എഫ് സീറോ വരണമെങ്കിൽ നമുക്ക് ആർ പാരലൽ ടു എഫ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കൊടുത്താലും കണ്ടുപിടിക്കാട്ടോ. എനിക്കിപ്പോ പെട്ടെന്ന് തോന്നിയതാണ് ആർ പാരലൽ ടു എഫ് വരണ്ടേ അല്ലേ. നോക്കിയേ, 6 - 12 അല്ലേ, 2 - 6 - 12 ഉണ്ട്, ആൽഫ 3 - 6 ഉണ്ട്. -12 / 2 ആണ് -2 ആണ് 6, -6 / -2 ആണ് 3. ഇവിടെ എന്തായിരിക്കും? 2 - -2 ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ കിട്ടും, -1 ആയിരിക്കും. ലോജിക്ക് മനസ്സിലായോ? രണ്ടും പാരലൽ ആവണ്ടേ, പാരലൽ ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും സ്കെയിലർ മൾട്ടിപ്പിൾ ആവണ്ടേ. ഇതിന്റെ ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ആയിരിക്കും, എഫിന്റെ ഒരു സ്കെയിലർ മൾട്ടിപ്പിൾ ആയിരിക്കണം ആറ്. എനിക്കങ്ങനെ തോന്നി പെട്ടെന്ന് കണ്ടപ്പോ, കാരണം 6 - -2 ആണ് 12, 3 - -2 ആണ് -6. അപ്പൊ ആൽഫ -2 ചെയ്യുമ്പോഴായിരിക്കും 2 കിട്ടുന്നത്. Which means alpha should be -1. Clear ആണെന്ന് വിചാരിക്കുന്നു, clear ആണെന്ന് വിചാരിക്കുന്നു. So നമ്മുടെ ഓപ്ഷൻ സി. ഇല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്താലും മതി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഇവിടെ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ, താങ്ക് യു.